മാറ്റമില്ലാത്തതെന്ത്? അത് മാറ്റത്തിനാണ് എന്നതായിരുന്നു മാർക്സിയൻ തത്വശാസ്ത്രം. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം അതാണ്. ആ മാർക്സിയൻ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളികളുടെ മനതാരിലേക്ക് ഇടിച്ചു കയറിയ ഒരു വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം നമുക്കറിയാം, മാർക്സിയൻ സൈദ്ധാന്തികതയിൽ ഊന്നിക്കൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുവാൻ വേണ്ടി തൊഴിലാളികളെയും അധ്വാനിക്കുന്നവരെയും വർഗ ബഹുജന സംഘടനകളെയും ഒക്കെ തന്നെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം ഈ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ബാലറ്റിലൂടെ ചരിത്രത്തിലാദ്യമായി, ലോക ചരിത്രത്തിലാദ്യമായി അധികാരത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇന്ന് CPM പോക്ക് എങ്ങോട്ട്? മാർക്സിസത്തിൽ നിന്നും മൗദൂദിസത്തിലേക്ക് CPM മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാർക്സിൽ നിന്നും മൗദൂദിയിലേക്ക് എങ്ങനെ പാർട്ടി ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിശകലനമാണ് നമുക്കിവിടെ നടത്തുവാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ തരത്തിലേക്കുള്ള പേരിൽ നിന്ന് ഒരു ഡീവിയേഷൻ വന്നു, സൈദ്ധാന്തികതയുടെ ഒരു ഡീവിയേഷൻ വരുന്നു, ആശയപരമായി ഒരു ഡീവിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലല്ല കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് എന്ന കാര്യത്തിൽ ഒരു വലിയ ആശങ്കയോടുകൂടിയാണ് പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന തൊഴിലാളി വർഗത്തിലുള്ള സാധാരണ വർഗത്തിലുള്ള ആളുകൾ എന്ന കാര്യത്തും കൂടി. ഇപ്പോൾ അധികാരത്തിൻ്റെ സുഖ ശീതളിമയിലിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നേതാക്കൾ ചിന്തിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായി മാറുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, മാർസിൽ നിന്നും മൗദൂദിയിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല. മാർസിയൻ തത്വശാസ്ത്രത്തിൽ നിന്നും മൗദൂദിസത്തിലേക്ക് CPM ഒരു വ്യതിചലനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയത്, അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ചിന്തകളാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തൊഴിലാളി വർഗാധിപത്യത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് മാർസിൽ നിന്നും മൗദൂദിയിലേക്ക് വഴിമാറ്റപ്പെടുന്ന പുത്തൻ സാഹചര്യം വിശദമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെ കൂടി നമുക്ക് പറഞ്ഞു വെക്കാം. കാരണം തൊഴിലാളി വർഗ സിദ്ധാന്തം ഇപ്പോൾ മാർസിൽ നിന്നും മൗദൂദിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മാർസിൻ്റെ ചിന്താധാരയിൽ നിന്നും മൗദൂദിസത്തിൻ്റെ ചിന്താധാരയിലേക്ക് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വവും അതേപോലെ തന്നെ ചില അണികളും തീവ്രമായിട്ടുള്ള മൗദൂദി ആശയങ്ങളിലേക്ക്, ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യം കൂടി നാം മനസ്സിലാക്കണം. ലോകത്ത് അസ്വസ്ഥതയുടെ വിഷബീജങ്ങൾ വിതച്ച് മുന്നേറുന്ന ജിഹാദിൻ്റെ ഇന്ത്യയിലെ മൊത്തവിതരണക്കാരായ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന അജണ്ട പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ട ജിഹാദി സഖാക്കളായി മാറുന്നു മാർക്സിസ്റ്റ് ചിന്തകരും അവരെ പിന്തുടരുന്ന അണികളും എന്ന ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് CPM ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് CPM ബുദ്ധിജീവികൾ, CPM നേതൃത്വം, CPM സാധാരണക്കാരായ അണികൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ആഗോളതലത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുടെ, അശാന്തിയുടെ വിഷബീജങ്ങൾ വിതയ്ക്കുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്. ഒരു സംശയവും അതിനകത്തില്ല. കാരണം ലോകത്തിൽ ഏത് ഭൂഖണ്ഡത്തിൽ എവിടെ നോക്കിയാലും ശരി, എവിടെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ചോര ചിന്തിയിട്ടുണ്ടോ അതെല്ലാം ജിഹാദിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ മറ്റൊരു മതത്തിലും ഇത്രയധികം തീവ്രമായ രീതിയിൽ പാവപ്പെട്ടവനെ കൊന്നൊടുക്കിക്കൊണ്ട് വിശുദ്ധ യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്തിനാണ് ഒരു ന്യൂസിലാൻഡിലെ ഒരു പള്ളിയിൽ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലെ ഒരു പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ അങ്ങേ മറുതലക്കൽ, ലോകത്തിൻ്റെ മറുതലക്കലുള്ള അമേരിക്കയിലെ ഒരു പള്ളിയിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ നൂറുകണക്കിന് ആളുകൾ ചിന്നിച്ചിതറുമ്പോൾ ശ്രീലങ്കയിൽ ഒരു ദിവ്യ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ എന്ത് ജിഹാദാണ് ഈ തീവ്ര ഇസ്ലാമിക ചിന്താധാരയിൽ കൂടി അവർ ലോകത്ത് നടപ്പാക്കാൻ പോകുന്നത്? ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജനകീയ അടിത്തറയിൽ കൂടി ആ പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിലൂടെ പൊന്തി വന്നിട്ടുള്ള, ആ വിയർപ്പിൻ്റെ ആ ഒരു ഉറപ്പിൽ കെട്ടിപ്പടുത്തു വന്നിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷബീജങ്ങൾ വിതച്ച് മുന്നേറുന്ന ജിഹാദിലെ ഇന്ത്യയിലെ മൊത്ത വിതരണക്കാരായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ തന്നെ ഒരു അജണ്ടകൾ പ്രാവർത്തികമാക്കാൻ, പ്രായോഗികമാക്കാൻ വേണ്ടി മാറ്റാൻ
പ്രായോഗികമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടാൻ തീരുമാനിക്കപ്പെടുന്ന ചില നേതാക്കന്മാരും അണികളുമായി മാറുന്നു സി പി എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളും എന്നത് വളരെ ദുഃഖകരമായ അവസ്ഥാവിശേഷം തന്നെയാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം മടക്കി വെച്ച് മൗദൂദിയുടെ ചിന്തകൾ കടം കൊണ്ട പുത്തൻ ജിഹാദി സഖാക്കൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. കേരളത്തിലെ അവസ്ഥ തന്നെ മനസ്സിലാക്കാം. കുറച്ചു മുമ്പ് തന്നെ നമുക്കറിയാം, പന്തീരാങ്കാവിൽ, കോഴിക്കോട് പന്തീരാങ്കാവിൽ അലൻ ഷുഹൈബും താഹ ഫസലും അറസ്റ്റിലായപ്പോൾ പറഞ്ഞത്, അവർക്ക് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം പറഞ്ഞത് അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ നൽകുമെന്നാണ്. പക്ഷേ അവർ അറിയാം, അവർ നഗര മാവോയിസ്റ്റുകളാണ്, അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ എന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി കൈകഴുകാൻ സി പി എം നിർബന്ധിതരായി. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്, തൊഴിലാളി വർഗ സർവാധിപത്യം മടക്കി വെച്ച് മൗദൂദിയുടെ ചിന്തകൾ കടം കൊണ്ട പുത്തൻ ജിഹാദി സഖാക്കൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കുന്നത് പോലെ തന്നെ തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് എന്നത് ഗുരുതരമായിട്ടുള്ള ഈ നാട്ടിലെ കമ്മ്യൂണൽ ഹാർമണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കേരളത്തിൽ ഏറ്റവും ജനകീയ അടിത്തറയുള്ള സി പി എം പോലും വീണുപോകുന്നു എന്നത് വളരെ ഗുരുതരമായ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്നതിൻ്റെ ചിന്തയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേർസാക്ഷ്യമാണ് കാട്ടിത്തരുന്നത്. അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില സാമൂഹിക വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളും വഹാബികളും എടുത്ത നിലപാടുകൾ ഒന്നു തന്നെയായിരുന്നു. ഇന്ത്യൻ അഖണ്ഡതയെ തകർക്കാനുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് വഴികാട്ടാനുള്ള ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ വ്യഗ്രത പൊതുസമൂഹം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതും സി പി എമ്മിനെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതായത്, ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ചു പോരാടുന്നു. മാധ്യമവും ദേശാഭിമാനിയും ഒരേ വാർത്തകൾ നിരത്തുന്നു. DYFIയും സോളിഡാരിറ്റിയും ഒരേ നിലപാടിൽ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ആ ഒരു ജനകീയതയിൽ നിന്നും സി പി എമ്മിൻ്റെ വർഗ ഒരു സമരത്തിൻ്റെ ആ ഒരു പോരാട്ടത്തിൻ്റെ ആ കനൽ വീതിയിൽ നിന്നൊക്കെ സി പി എം മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ പ്രതിഫലനമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. EMS ശരീഅത്തിനെതിരെ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാടുകളല്ല ഇന്ന് മദനിക്കൊപ്പം വേദി പങ്കിട്ട പിണറായിയുടെ പാർട്ടി എടുക്കുന്നത്. സത്യമാണത്. ഏക സിവിൽ നിയമം എന്ന സോഷ്യലിസ്റ്റ് ആശയം യെച്ചൂരിയുടെ പാർട്ടി ജിഹാദികൾക്കായി തള്ളിക്കളയുന്നു. ശബരിമലയിൽ പോയതിന് സഖാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്ന പഴയ കാലത്തു നിന്നും മാറിയ പാർട്ടി ഇന്ന് പാർട്ടി കോൺഗ്രസുകളിലും ജാഥകളിലും നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നു. വളരെ വാസ്തവമാണ്. ശാസ്ത്രലോകം പ്രതിരോധ വാക്സിൻ കുത്തിവെപ്പ് നടത്തുമ്പോൾ മലപ്പുറം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി നേതാക്കൾ മലപ്പുറത്ത് ഇസ്ലാമിക നേതൃത്വത്തെ ഭയന്ന് പ്രതിരോധ കുത്തിവെപ്പിനെ എതിർക്കുന്നു, ഭയക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം, മൗദൂദിസത്തിലേക്ക് സി പി എം നടന്നെടുക്കുന്നതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന മുസ്ലിം മതപണ്ഡിതൻ ചേകന്നൂർ മൗലവിയുടെ കുടുംബത്തിന് നീതി നൽകാൻ കേരളം ഭരിച്ച ഇടതുപക്ഷം തയ്യാറായില്ല. കാരണം തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ചെങ്ങാത്തം പാർട്ടിയെ അതിന് അനുവദിച്ചില്ല. എന്നാൽ നൂറുകണക്കിന് ആളുകളെ കൊന്നതിന് ഇന്ത്യൻ കോടതി കുറ്റവിചാരണ നടത്തുന്ന മദനി എന്ന കൊടുംഭീകരന് നീതി കിട്ടിയില്ല എന്ന് വിലപിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ കണ്ണുനീരൊപ്പാനും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും പാർട്ടിയും ഇടതുപക്ഷ ചിന്തകരും അവരുടെ അച്ചാരം പറ്റുന്ന കൂലിയെഴുത്തുകാരും കാട്ടുന്ന ആവേശം ഭീതിയോടെയാണ് ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേകന്നൂർ മൗലവിക്ക് വേണ്ടി ഒരു നീതി, മദനിക്ക്, ഈ കൊടുംഭീകരനായിട്ടുള്ള മദനിക്ക് വേണ്ടി നീതി നിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർക്കൊപ്പം വേദി പങ്കിടുന്നു. അവരുടെ കണ്ണീരുപ്പാൻ, അവർക്കെതിരെ കൂലി കവല പ്രസംഗങ്ങൾ നടത്താൻ, കൂലിയെടുത്ത് നടത്താൻ സി പി എമ്മിൻ്റെ ഭുജികൾ തയ്യാറാകുന്നു എന്നതാണ് വളരെ ഭീകരമായ അവസ്ഥ. ചേകന്നൂർ മൗലവിക്ക് കിട്ടാത്ത നീതി മദനിക്ക് വാങ്ങി നൽകാൻ പിണറായി വിജയൻ നേരിട്ടെത്തിയത് നാം കണ്ടതാണ്. കശ്മീർ മോചനത്തിനായി പടനയിച്ച കണ്ണൂർ സ്വദേശികൾക്ക് നീതി ലഭിക്കാൻ പാർട്ടി മുൻകൈയെടുത്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ തകർക്കാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി പാർട്ടി എത്തി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം സുപ്രീം കോടതിയിലെത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയ്ക്കും പാർട്ടി സെക്രട്ടറിക്കും ഒരേ അഭിപ്രായമാണ് എന്നത് വിഷമത്തോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം, പൊതുജനം കണ്ടത്. ശിവഗിരിയിൽ PDP നടത്തിയ ഇടപെടലിന് സമാനമായിരുന്നു അമൃതാനന്ദമയി ആശ്രമത്തോടും CPM ചെയ്തത്. കേരളത്തിൽ ഇവ തമ്മിലുള്ള ബന്ധം ദേശീയ തലത്തിലും നമുക്ക് കാണാൻ സാധിക്കും. മോചനം ഇസ്ലാമിലൂടെ എന്ന് ചുവരെഴുത്ത് നടത്തിയ നിരോധിത സംഘടനയായ സിമിയുടെ മുൻ മുന്നണി പോരാളി ഇന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരംഗമാണ് എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കടം കൊണ്ട മുസ്ലിം ചിന്തകനാണിയാൾ. സാംസ്കാരിക സംഘടനയായ പൂക്കസയുടെ നേതാവാണിയാൾ.
ഇന്ത്യ വിഭജനത്തിന് വഴിയൊരുക്കിയ മുസ്ലിം ലീഗിന്റെ മുൻ നേതാവാണ് ഇന്ന് മലപ്പുറത്തെ പാർട്ടിയെ നയിക്കുന്നത് എന്നതുമൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായി വരുന്നു. ഇനിയും പെട്ടെന്ന് തന്നെ നമുക്ക് സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ മതം കാണാത്ത ഇടതുപക്ഷവും മൗദൂദികളും ഉന്നാവിലെ പെൺകുട്ടിയുടെ മതം ആയുധമാക്കി ഹിന്ദു വർഗീയതയുടെ നേർസാക്ഷ്യമായി പ്രചരണം നടത്താൻ കൈകോർത്തു. വർഗീയതയുടെ നേർസാക്ഷ്യമാക്കി തന്നെയാണ് ഇതിനെ അവർ ചിന്തിച്ചത്. ബീഹാറിൽ ഇലക്ഷനിൽ മൗദൂദി ശിഷ്യന്മാർ പൊക്കി നടന്ന ദാദ്രി വിഷയം ഇന്ത്യ മുഴുവൻ എത്തിച്ച് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ അവരുടെ ജിഹാദ് നിർവഹിച്ചു. ബോംബെ ആക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത് എതിർക്കാനും അജ്മൽ കസബിന് വേണ്ടി വാദിക്കാനും പാകിസ്ഥാനേക്കാൾ മുമ്പേ ഓടിയെത്തിയത് CPM ആയിരുന്നു. ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റ് ആക്രമിച്ച അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കിയപ്പോഴും ജിഹാദികളുടെ കൂടെ ചേർന്ന ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ ഒപ്പമുണ്ടായിരുന്നു. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോൾ വിഘടനവാദി നേതാക്കളെക്കാൾ ആദ്യം പ്രതികരിച്ചത് സഖാവ് പ്രകാശ് കാരാട്ടായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മാത്രമേ തൂക്കിലേറ്റുന്നുള്ളൂ എന്ന് അദ്ദേഹം വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു. കശ്മീരിൽ പാകിസ്ഥാൻ അനുകൂലികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരുടെ മനുഷ്യാവകാശങ്ങളെക്കാൾ വലുതാണ് ഇന്ത്യയെ ആക്രമിക്കുന്ന തീവ്രവാദികളുടേതെന്ന് വിലപിക്കുന്ന ഒവൈസിക്കും അരുന്ധതിക്കും ചിന്താ ജെറോമിനും ഒരേ സ്വരമാണ്. ഇന്ത്യൻ പട്ടാളക്കാരന്റെ രക്തത്തിനുള്ള മറുപടി പരിഹാസമാണ് ഇവർക്കുള്ളത്. ഇവരുടെ എല്ലാ മറുപടികൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു വെക്കുന്നതും പറഞ്ഞു വന്നതുമെല്ലാം ഒരേ രീതിയിലേക്ക് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മാറുന്നു. മാർസിൽ നിന്നും മൗദൂദിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആണി അടിക്കുന്നതിന് തുല്യമായി മാറുന്നു. തെറ്റുതിരുത്താൻ ഇനിയും അവസരമുണ്ടെന്ന് തന്നെയാണ് ഏവർക്കും പറയാനുള്ളത്. കാരണം നമുക്കറിയാം കേരളത്തിൽ CPM അത്രത്തോളം ജനകീയ അടിത്തറയുണ്ട്. സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ ആശയും ആവേശവുമായി വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഏതു തരത്തിലും അംഗീകരിക്കാനാവില്ല. അത് ജനാധിപത്യ ഇന്ത്യയെ വളരെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.